ചൈനയിലും മലേഷ്യയിലും അല്ലെങ്കിൽ ദുബായിലും ഒന്നും പോണ്ട, നമ്മുടെ ഗ്ലാസ് വാക്കിംഗ് ഫ്രിഡ്ജ് ഈ വീട്ടിലും ചെയ്തിട്ടുണ്ട്. വളരെ നിസ്സാരമായി നമ്മുടെ വീടുകളിലും ഗ്ലാസ് ഫ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും. അത് ഇത്തരത്തിലുള്ള സെമി ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് കൊടുത്താൽ വളരെ മനോഹരമായിരിക്കും. സംഭവം സ്ട്രോങ് ആണ്, നിങ്ങളുടെ ഫാമിലി ഇതിൽ സുരക്ഷിതമായിരിക്കും. ആദ്യം നടക്കുമ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ചിലപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴൊക്കെ ഇതിലൂടെ നടക്കാനൊരു ഫീലാണ്. ഗ്ലാസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടഫൻ ഗ്ലാസ് തന്നെ കൊടുക്കണം. കാരണം താഴെയുള്ള ആളുകളുടെ ജീവൻ ഇവിടെയുള്ള ആളുകളുടെ വികൃതി പോലെ ഇരിക്കും. അതുകൊണ്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കുമ്പോൾ ടഫൻ കൊടുക്കണം. നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള വളരെ നിസ്സാരമായി വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയി ഇത്തരത്തിലൊരു ഗ്ലാസ് വാക്കിംഗ് ബ്രിഡ്ജ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു സ്പേസ് ഇടണം. നിങ്ങളുടെ ആർക്കിടെക്റ്റിനോടോ എഞ്ചിനീയറോടോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനറോടോ ഈ കാര്യം മുൻകൂട്ടി പറയുകയേ വേണ്ട, അവരത് വളരെ നിസ്സാരമായി ചെയ്തുതരും. അപ്പോൾ ഗ്ലാസ് പാർട്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വിസിബിലിറ്റി കൂടാൻ ഗ്ലാസിൻ്റെ വർക്കുകൾ കൂടുതലുണ്ടായി നന്നായിരിക്കും. അതേപോലെ എം എസ് എല്ലിൽ ഉള്ള നല്ലൊരു ഫ്രെയിമും, സിമ്പിൾ വർക്കാണ്, എം എസ് എല്ലിൽ ഫ്രെയിം പ്ലസ് ഗ്ലാസും. നമ്മുടെ വീടുകളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള വലിയ ഗ്ലാസ് പാർട്ടീഷൻ, എന്നാൽ വെളിച്ചം ഉള്ളിലേക്ക് കടക്കും വേണം, വെയിലുള്ളിലേക്ക് കടക്കാനും പാടില്ല. അപ്പോൾ ഫ്രോസ്റ്റി ടൈപ്പായ മതി, ധാരാളം വെളിച്ചം വരും. മാത്രമല്ല നമ്മുടെ ലിവിങ് ഏരിയയിൽ എയർ സർക്കുലേഷൻ കൂടാനും നമുക്ക് താമസിക്കുമ്പോൾ ഒരു ഗുഡ് ഫീൽ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡബിൾ ഹൈറ്റ് സഹായിക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഡബിൾ ഹൈറ്റ് കൊടുക്കാൻ കഴിയില്ല, ലിവിങ് ഏരിയകളിൽ മാത്രമെങ്കിലും ഇതേപോലെ ഡബിൾ ഹൈറ്റ് കൊടുത്താൽ നല്ലതാണ്. ഹോട്ട് എയർ മുകളിലേക്കാണ് പോവുക, അപ്പൊ ഹോട്ട് എയർ മുകളിലേക്ക് പോട്ടെ, നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ യാതൊരു വിധ ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല. നമുക്ക് അവിടെ ലിവിങ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ലിവ് ചെയ്യുന്ന ഏരിയ വളരെ നന്നാവാൻ രസകരമാവാൻ ഇത്തരത്തിലുള്ള ഡബിൾ ഹൈറ്റ് സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.